റെസിപ്പി വീഡിയോ ആയിട്ടല്ല കേട്ടോ വന്നിരിക്കുന്നത്, ഒരു ഫ്രിഡ്ജ് ഓർഗനൈസിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറേ നാളായിട്ട് വിചാരിക്കുന്നു ഫ്രിഡ്ജ് ഒന്ന് ഓർഗനൈസ് ചെയ്യണമെന്ന്, പക്ഷെ ഒരിക്കലും നടക്കാറില്ല. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് വിടുക മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇന്നൊന്ന് ഫ്രിഡ്ജ് നല്ല രീതിയിൽ ഒന്ന് ഓർഗനൈസ് ചെയ്യാമെന്ന് കരുതി കൂട്ടത്തിൽ നിങ്ങൾക്കായിട്ട് കുറച്ച് ടിപ്സും എങ്ങനെ ക്ലീൻ ചെയ്യാമെന്നൊക്കെ ഉള്ളതുകൂടി ഇതിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ക്യാമറയായിട്ട് പാത്തും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്രിഡ്ജിലോട്ട് പോവാം, അതിലെന്താ ഉള്ളതെന്നൊന്ന് നോക്കിയിട്ട് വരാം. ഇതാണ് നമ്മുടെ ഫ്രിഡ്ജ്. നമ്മൾ തുറന്നു നോക്കട്ടെ അല്ലെന്താ. അത്യാവശ്യം നല്ല രീതിയിൽ നന്നായിട്ടാണ് കിടക്കുന്നത്. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ എന്തൊക്കെയാ വെച്ചിട്ടുണ്ട്, ഇത് ലോലിപോപ്പാണ് കേട്ടോ കുഞ്ഞിൻ്റെ. അതാ തുറന്നു വയ്ക്കാൻ വേണ്ടി അടിച്ചു വെച്ചിരിക്കുന്നു. പിന്നെന്താ, ഇതെന്താ പിസയുടെ കൂടെ കിട്ടിയ ഒരു സോസ്. ഇതെന്തായിരുന്നു, സോസ്? സോസാണോ? ആ സോസ് എന്തോ ഡിപ്പ് സോസാണോ? അങ്ങനെ എന്തോ ബീട്രൂട്ട് ഉപ്പേരി. ആ ഇന്നലത്തെ തോരനാണ് എടുക്കാനുള്ളതാണ്. ഇനി ഇഞ്ചി വെളുത്തുള്ളി ഇതാ ചെറുത് ടേസ്റ്റ് ആക്കി ഇതാ കുറെ ബാക്കി വന്നപ്പോൾ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നു. പിന്നെ നന്നായിട്ട് കപ്പിയാണ് അപ്പമാവിൻ്റെ. പിന്നെന്താ കെ എഫ് സിയുടെ കൂടെ കിട്ടിയ രണ്ട് സോസ് അതുണ്ട്. എന്താ എന്തിനാണ് ഒരു ബിയർ ഇവിടെ ഇരിക്കുന്നുണ്ട്, അതെന്തിനാന്ന് അറിയില്ല. വീണ്ടും ഉണ്ട് ഒരു കച്ചപ്പും കൂടെ ഉണ്ട്. അത് വേറെ എന്തോ വാങ്ങിയപ്പോൾ കിട്ടിയതാണ്, പിടിച്ചിട്ടുള്ളൂ, പൊട്ടിച്ചിട്ടില്ല. അപ്പുറം ഫ്രിഡ്ജിലുണ്ട് വേറൊരു ഫ്രിഡ്ജ് കൂടി ഉണ്ട്, അവിടെ നിന്ന് കൂടെ പൊട്ടിച്ചോടുന്ന് വെക്കണം. പിന്നെ നമ്മൾ സാധാരണ ഇവിടേക്ക് വെക്കാറില്ല. എന്താ സാധാരണ എല്ലാവരും വയ്ക്കുന്ന നല്ല പാലുണ്ട്. പിന്നെ സാമ്പാർ പൊടി, അത് മുച്ച് ഫ്രിഡ്ജിലാണ് കേട്ടോ വെക്കുന്നത്. പിന്നെ മയണൈസ്, ചില്ലി മയണൈസ്. പിന്നെ ഒരു കുക്കിംഗ് കെച്ചപ്പ് ഇരിക്കുന്നു, കുക്കിംഗ് സോസ്. പെരിപ്പെരി സോസ് ഇരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ് തീരാറായി, അത് കമത്തി വെച്ച് വെക്കും സാധനം വേണ്ടിയിട്ട്. പിന്നെ മയണൈസ്. പിന്നെ ഇവിടെ എല്ലാ എസൻസാണ് കേട്ടോ ഇരിക്കുന്നത്, പലതരം എസൻസ് ഇരിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ താഴോട്ട് ടിന്നിതാണെങ്കിലും മുളക് പൊടിയാണ്, മുളക് പൊടിയും മുച്ചി ഫ്രിഡ്ജിലാണ് വെക്കാറ്. പിന്നെ കുറച്ച് ഫ്രഷ് ചില്ലി, അതും ഫ്രിഡ്ജിലാണ് വെക്കാറ്. കാപ്പി നമ്മുടെ സാധാരണ ഫ്രിഡ്ജിലാണല്ലോ വെക്കാറ്, സോയാ സോസ്. പിന്നെ ഇതെന്താ സാജീരകം പൊടിച്ചത്, ഓരോ കറി ബിരിയാണിക്ക് ഉണ്ടാക്കുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, അതും ഉച്ച പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ബാർബിക്യൂ സോസ്. പിന്നെ ഒരു ജ്യൂസ് ഇരിക്കുന്നുണ്ട്, തഹീന പീസ്. ബാക്കിലെന്തോ ഇരിക്കുന്നത് ഇത് ബിരിയാണി മസാല തീരാറായി. എന്തോ പൊടിച്ച് വെച്ചിരിക്കുന്ന മഞ്ഞപ്പൊടിയാണോ? പിന്നെ അച്ചാറിൻ്റെ ചിക്കൻ വെച്ചിരിക്കുന്നതാണ് മുളക് പൊടി, ഇത് പൊരിക്കാൻ വേണ്ടി മാത്രമുള്ള വേറെ മുളക് പൊടി. പിന്നെ കുറച്ച് സ്ട്രോബെറിയുടെ ഫ്രഷ്. അവസാനമായിട്ട് ഗരം മസാല പൊടിച്ചു, ഇതാണ് സൈഡില് സാധാരണയായിട്ട് വെക്കാറ്. പൊടിയിലോട്ട് ഈ സൈഡിലേക്ക് നോക്കാം, ഇവിടെ എന്താണെന്ന് നോക്കാം. എന്തൊരു ബ്രസ്റ്റ് പമ്പിരിക്കുന്നത്, തീർന്ന ചീസാണ് വെറുതെ വെച്ചേക്കുന്നത്, എന്തിനു വെച്ചേക്കുന്നതെന്ന് അറിയില്ല. പിന്നെ ഇരിക്കുന്നത് ആ ഒരു ചോക്ലേറ്റ് പൊട്ടിച്ചത് ഇരിക്കുന്നുണ്ട്. പിന്നെ ഒരു കുക്കിംഗ് ചോക്ലേറ്റ് ഇരിക്കുന്നുണ്ട്. ഒരു ചെറിയ മയണൈസ്, രണ്ടായിരിക്കും ഒരു ലോഡി. പിന്നെ ഇവിടെ കുറച്ച് ചോക്ലേറ്റ്സ് വെക്കുന്നുണ്ട്. ഒരു ടപ്പറുകളുടെ പാത്രത്തിലാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ കുറച്ച് ഇഷ്ടമൊക്കെ ഇട്ടിട്ട് അത് നമുക്ക് അങ്ങനെ. പിന്നെ എന്താ തൈര്, ഒരു പ്രശ്നം ബ്രെഡ്, മൂഡ് പീസാണ്, അതാണ് അതവിടെ ഇരിക്കുന്നത്. അത് ആർക്കും വേണ്ട, അതും കഴിക്കട്ടെ. പിന്നെ ബ്രെഡ്, ബ്രൗൺ ബ്രെഡ്, ബ്രൗൺ ബ്രെഡ്. പിന്നെ കറിയാണ് ചിക്കൻ കറി. പിന്നെ ഇത് കുറച്ച് ഗണാശയാണ് കേക്ക്. നല്ല പുതിനയില്ല മേടിച്ചുകൊണ്ട് നമുക്ക് കവർ ചെയ്യാൻ ഇരിക്കുക.
പുട്ട്, രാവിലത്തെ പുട്ട്. അച്ഛനെ ഫില്ല് ചെയ്തിട്ടില്ല, വലിയ ടിന്നിലേക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്നേ. ചെറുതിൽ തീർന്നു. മുളക് പൊടി അതും ഫില്ലാണ് വെക്കാറ്. കളറ് ആ പച്ചമുളക്, ഒരു പഴം വെച്ചിട്ടുണ്ട്, ഒരു പിയർ, രണ്ട് പിയർ. പിന്നെ എവിടെയായിട്ട് ഇത് മാങ്ങാട്ടോ. പിന്നെ ഈ താഴത്തെ തട്ടിൽ ഞാൻ കാണിച്ചില്ലല്ലോ പഴം പൊട്ടക്ക. ഇവിടെ കുറച്ച് ദോശമാവ് ഇരിക്കുന്നുണ്ട്. പിന്നെ ക്യാപ്സിക്കൻ അമ്പരാണ്, കുറെ വെജിറ്റബിൾസ് തുടങ്ങി. എൻ്റെ വേറെ പ്രത്യേകിച്ചൊന്നും അവിടെ ഇല്ല കേട്ടോ. പിന്നെ ഇവിടെ ഫ്രൂട്ട്സാണ് വെച്ചിരിക്കുന്നത്. ഓറഞ്ച് ഉണ്ട്, നാരങ്ങ, ആപ്പിൾ ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് പൊടികൾ വെച്ചിട്ടുണ്ട്, തന്തൂരി പൗഡർ, ജിഞ്ചർ പൗഡർ, കാരറ്റ് പൗഡർ. അതൊക്കെ ഫ്രിഡ്ജിലാണ് കേട്ടോ വയ്ക്കാറ്. അതൊക്കെ ഇത്രയും സാധനങ്ങളാണ് താഴത്തെ ഞങ്ങൾ വെക്കാറ്. നമുക്ക് മുകളിൽ ഒന്ന്, അപ്പൊ നമുക്ക് ഫ്രീസറിൽ കൂട്ടണം. അവിടെ എന്താണ് മീനിനൊക്കെ വെച്ചിരിക്കുന്ന വഴിയാണോ? മീൻ ഡെയിലി എടുക്കാൻ പാടത്തിന് എളുപ്പത്തിനാക്കി ഇവിടെ ഒമ്പിച്ച് വെച്ചേക്കണെയാണ്. മത്തന് അതും ഡെയിലി എടുക്കാൻ പാടത്തിന്. കുറച്ച് കട്ടിലൊക്കെ തരത്തിൽ വെച്ചിട്ടുണ്ട്. ചിക്കൻ, പിന്നെ അവിടെ കുറെ ചിക്കൻ ബ്രസ്റ്റ് ഇരിക്കുന്നുണ്ട്. എല്ലാം ഡെയിലി എടുക്കാൻ പാകത്തിന് എളുപ്പമാക്കിയാണ് കഴിക്കുന്നതെല്ലാം. പിന്നെ കറിയൊക്കെ വെച്ചേക്കുന്ന, പിന്നെ പിന്നാഫയുടെ ഇടോ ചീസ്, ചിക്കനൊക്കെയാണ് കേട്ടോ അവിടെ വെച്ചിരുന്നത്. ഇവിടെ ആണ് വെച്ചിട്ടുണ്ട്. മീൻ എടുക്കാൻ നോക്കി പപ്പടം ഫ്രീസറിലാണ് വെക്കുന്നത്. പിന്നെ പാത്രമുള്ള കുറെ മൈലാഞ്ചി, അതും പാത്രമുണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പിന്നെ മാറ്റോ. അപ്പൊ അതും ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജ് ഓർഗനൈസ് ചെയ്യാനായിട്ട് ഞങ്ങൾ കുറച്ചധികം കണ്ടെയ്നേഴ്സ് വാങ്ങാമെന്ന് കരുതി. സ്റ്റോർ ചെയ്യാനായിട്ട് ചെറിയ ചെറിയ ബോക്സസ് ഒക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ ചെറിയൊരു ഷോപ്പിങ്ങും കൂടി നടത്തി. ഞങ്ങളധികം വലിയ ബഡ് കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും അല്ല കേട്ടോ വാങ്ങിയത്. ഗിഫ്റ്റ് മാർക്കറ്റിൽ നിന്ന് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് വാങ്ങിയത്. അവിടെ ഒരുപാടധികം ഫ്രിഡ്ജ് ഓർഗനൈസ് ചെയ്യാനുള്ള കണ്ടെയ്നേഴ്സ് ഉണ്ട്. നമ്മൾ അടപ്പുള്ളതും അടപ്പില്ലാത്തതും ഫ്രീസറിൽ വെക്കാനും, പിന്നെ ചെറുതായിട്ട് മീനൊക്കെ വെക്കാനായിട്ട് ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സസ്, ക്ലിംഗ് റാപ്പ്, സിപ്പ് ലോക്ക് ബാഗ്, അങ്ങനെ കുറച്ചധികം സാധനങ്ങൾ തന്നെ ഞങ്ങൾ വാങ്ങിയെടുത്തു. കാരണം നമ്മൾ ഫ്രിഡ്ജ് ഓർഗനൈസ് ചെയ്യാനായിട്ട് കുറച്ച് കണ്ടെയ്നേഴ്സ് ഉണ്ടെങ്കിൽ ഒരുപാട് നല്ലതാണ്. നല്ല ഫ്രിഡ്ജ് നമുക്ക് വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കാം. അടപ്പില്ലാത്തത് ഞങ്ങൾ കുറച്ച് വെജിറ്റബിൾസ് വെക്കാനും, പിന്നെ ഫ്രീസറിൽ മിക്കതും അടപ്പുള്ളത് തന്നെയാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ ഏകദേശം കുറച്ചധികം സാധനങ്ങൾ വാങ്ങി. നിങ്ങൾക്കും വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കണ്ടെയ്നേഴ്സ് വാങ്ങാം. നമ്മൾ ആമസോണിൽ നോക്കിയാൽ ഒരുപാടധികം ഫ്രിഡ്ജ് ഓർഗനൈസ് ചെയ്യാനുള്ള കണ്ടെയ്നേഴ്സ് ഉണ്ട്. അപ്പം അത് വാങ്ങുവാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം നമുക്ക് നല്ല രീതിയിൽ അതൊന്ന് ഓർഗനൈസ് ചെയ്തെടുക്കാം ഫ്രിഡ്ജ്. ഇതില്ലെങ്കിൽ വാങ്ങണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള ബോക്സസിലങ്ങ് നമുക്ക് ആക്കി വെക്കാം. നമ്മളെങ്ങനെയാണ് വെക്കുന്നതെന്നുള്ളതാണ് കാര്യം, എന്തിലാണ് വെക്കുന്നതെന്നുള്ളതല്ല. നമ്മളെങ്ങനെയാണോ ക്ലീൻ ചെയ്ത് വെക്കുന്നത് അതിലാണ് നമ്മുടെ കാര്യം. അപ്പോൾ നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് ഓർഗനൈസ് ചെയ്തെടുക്കാം. അത് ഈ ഓർഗനൈസിങ് ഒരു വലിയ പരിപാടിയായിരുന്നു കേട്ടോ ക്ലീനാക്കൽ. കാരണം ഞങ്ങളുടെ ഒരു ദിവസത്തെ പണിയാണത്. ഓരോ ട്രേ വീതം മൂരി അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ ഒത്തിരി നേരം എടുത്തു. കാരണം ഇത്തിരി അഴുക്ക് കുറച്ചും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് വിനാഗിരിയും സോഡാപ്പൊടിയും കൂടി ഇട്ട് ഒരു സ്പ്രേ ഉണ്ടാക്കി അത് ജസ്റ്റ് ഒന്ന് അടിച്ചിട്ടാണ് ഫ്രിഡ്ജ് ട്രേകളും കഴുകിയെടുത്തത്. കാരണം ഫ്രിഡ്ജിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ മണം ഉണ്ടാവും, അല്ലെങ്കിൽ ചെറിയ ചിലപ്പോൾ ഇങ്ങനെ അഴുക്കുകളിരുന്ന് ബാക്ടീരിയ ഉണ്ടാവും. അപ്പോൾ വിനാഗിരി വെച്ചിട്ട് കഴുകുകയാണെങ്കിൽ വളരെയധികം നല്ലതാണ്. അപ്പോൾ ഓരോ ട്രേ വീതം ഞങ്ങൾ കഴുകിയെടുത്തു. അതിൻ്റെ ഉള്ളും
അവിടെ ഇരുന്ന് തന്നെ ഞങ്ങൾ ഓരോന്ന് കഴുകിയെടുത്ത് ഞങ്ങൾ ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ട് എല്ലാട്ടോ ക്ലീൻ ചെയ്തത് ഓരോന്ന് എടുത്തിട്ടാണ്. കാരണം ഫ്രിഡ്ജിൽ കുറച്ച് സാധനങ്ങൾ ഉള്ളതുകൊണ്ട് അത് ചീത്തയാവരുതല്ലോ, അപ്പോൾ ഓഫ് ചെയ്തില്ല ഞങ്ങൾ. ഓഫ് ചെയ്യാതെ തന്നെ ഓരോ ട്രേ പുറത്തെടുത്തിട്ടാണ് ചെയ്തത്. ഇനിയിപ്പോൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജ് ഓഫ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഓഫ് ചെയ്തിട്ട് എല്ലാ ട്രേയും കഴുകിയെടുത്ത് അത് മൊത്തത്തിൽ ക്ലീൻ ചെയ്തിട്ട് കുറച്ചൊരു തുറന്ന് വെച്ചതിന് ശേഷം നമ്മളെല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്യണമെങ്കിൽ വളരെയധികം നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസിയാണ് ഓരോന്ന് ചെയ്തെടുക്കാൻ. ഇതിപ്പോൾ ഓരോന്ന് ഊരിയെടുത്ത് ഫ്രിഡ്ജ് ചെയ്യാൻ കുറച്ച് പാടാണ്, കാരണം നമ്മൾ അടച്ചിടുകയും ചെയ്യണമല്ലോ ഫ്രിഡ്ജിൽ കുറച്ച് സാധനങ്ങളുള്ളതുകൊണ്ട്. അപ്പോൾ അതിലും നല്ലത് ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ട് നിങ്ങൾ ക്ലീൻ ചെയ്യുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇപ്പോൾ ഒരാൾ പുതിയ ഫ്രിഡ്ജ് വാങ്ങിയതാണെങ്കിൽ ഈ ഒരു രീതി തന്നെ തുടക്കത്തിലേ തുടങ്ങുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. കാരണം നമ്മളൊന്ന് ഓർഗനൈസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഒരുപാട് ഉപകാരമുണ്ട്. എന്തെങ്കിലും ഒരു സാധനം തപ്പുമ്പോൾ ഇങ്ങനെ തപ്പിയെടുക്കാനൊക്കെ ഒരുപാട് പാടാണ്. നമ്മൾ ഓർഗനൈസ് ചെയ്തല്ല പോകുന്നതെങ്കിൽ ഇതുപോലെ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് നമ്മൾ ഓരോ സ്ഥലത്ത് ഓരോന്ന് എന്നുള്ള രീതിയിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ ഉപകാരമാണ്. പെട്ടെന്നൊരു സാധനം തപ്പിയെടുക്കാനൊന്നും നിൽക്കണ്ട, അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാനും എളുപ്പമാണ്. അപ്പോൾ അതിന് ഒരുപാട് ബെനിഫിറ്റും ഉണ്ട് നമ്മളിത് ചെയ്യുന്നതിൽ. അപ്പോൾ ഈ ഫ്രിഡ്ജിൻ്റെ ഒരു സൈഡ് ഞങ്ങൾ ഏകദേശം ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഓരോ ട്രൈ ചെയ്ത മൂരിയാണെങ്കിലും നല്ല രീതിയിൽ അത്യാവശ്യം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് വയ്ക്കാം എല്ലാ സാധനങ്ങളും. അപ്പോൾ നമ്മൾ എല്ലാവരും വയ്ക്കുന്ന പോലെ ആ സൈഡിൽ മുട്ടയുടെ ട്രൈ ആണ് കേട്ടോ ആദ്യം വയ്ക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് മുട്ടയാണ് ആദ്യം. നമുക്ക് എടുക്കാൻ എളുപ്പമുള്ള സാധനങ്ങൾ എപ്പോഴും നമ്മൾ എടുക്കാൻ പാകത്തിന് എളുപ്പത്തിന് വെക്കണം കേട്ടോ. ഇപ്പോൾ ഈ സൈഡിൽ ഞാൻ മുട്ട, പാല്, സോസ്, മയോണീസ്, എസൻസ് അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെയാണ് വെച്ചത്. എസൻസ് ഒക്കെ ഒരു സൈഡിലോട്ട് വെച്ച്, മയോണീസ് അതൊക്കെ ഫ്രിഡ്ജിൽ വെക്കേണ്ട സാധനങ്ങളൊക്കെ അവിടെ തന്നെ വെച്ചു. സോസ് അതെല്ലാം ഒരു സൈഡാക്കി. അപ്പം പിന്നെ നമ്മുടെ മസാല പൊടികൾ, അച്ചാർ അതൊക്കെ ഒരു സൈഡാക്കി. അപ്പം നമുക്ക് വളരെ എളുപ്പമാണ്, എടുക്കാൻ എളുപ്പമാണ് ഓരോന്നും. അവിടെ ഓരോ സൈഡിൽ വയ്ക്കുമ്പോൾ നമുക്ക് ഓരോ ആവശ്യത്തിന് എടുക്കാൻ എളുപ്പമായിരിക്കും. പിന്നെ ചില്ലറാണ് അടുത്ത് ക്ലീൻ ചെയ്തത്. ചില്ലറിൽ ഞങ്ങളിവിടെ വെക്കാറുള്ളത് ചോക്ലേറ്റ്, മെഡിസിൻസ്, കുറച്ച് ഫ്രിഡ്ജിൽ വെക്കേണ്ട മെഡിസിനുണ്ടല്ലോ അതൊക്കെയാണ് സാധാരണ വയ്ക്കാറ്. അപ്പോൾ ചോക്ലേറ്റൊക്കെ ആദ്യം ഇങ്ങനെ വെറുതെ നിരത്തിയിട്ട് വെച്ചേക്കോ നിങ്ങൾ കണ്ടില്ലായിരുന്നു. അപ്പോൾ അതെല്ലാം ഓരോ കുഞ്ഞു കുഞ്ഞു കണ്ടെയ്നേഴ്സിലാക്കി വെച്ചിട്ടുണ്ട്. ചെറിയൊരു കുഞ്ഞു ഗ്ലാസിൻ്റെ ബോക്സിലാക്കി ചിക്കൻ സ്റ്റോക്കും പിന്നെ ചോക്ലേറ്റും അതേപോലെ ഒരു ഫ്രിഡ്ജിൽ വയ്ക്കുന്ന ഒരു ബോക്സിലാക്കി ഞങ്ങൾ എല്ലാം ഇട്ട് വെച്ചു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും, എല്ലാം പെട്ടെന്ന് നമുക്ക് എടുക്കാം ഓരോന്ന്, ചോക്ലേറ്റും ഒക്കെ. മോളാണെങ്കിലും എടുത്തിട്ട് ഇങ്ങനെ നിരത്തിയിടും. അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ അവർക്കും എടുക്കാനും എളുപ്പമാണ്, നമുക്ക് എടുത്തു കൊടുക്കാനും എളുപ്പമാണ്. ആ മെഡിസിൻ ആ സൈഡിലാക്കിയപ്പോൾ ഏകദേശം ചില്ലറും ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ലെയർ. അടുത്ത ലെയറും അത്യാവശ്യം നന്നായിട്ട് അഴുക്കുണ്ട്, അതും നമുക്ക് നല്ല രീതിയിൽ കഴുകിയെടുക്കാം. ഒന്ന് നാരങ്ങ വെച്ചിട്ട് തുടയ്ക്കുകയാണെങ്കിൽ വളരെയധികം നല്ലതായിരിക്കും. നാരങ്ങയുടെ ആ ഒരു മണവും കൂടെ വരുമ്പോൾ നമുക്ക് നല്ലൊരു മണം കിട്ടും. ഈ ചീത്ത സ്മെൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വളരെ നല്ലതാണ് നാരങ്ങ വെച്ചിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ. അവിടെ ആ ലെയറിൽ വെച്ചത് മൊത്തം ലെഫ്റ്റ് ഓവേഴ്സാണ്. നമ്മൾ ചോറോ കറികളോ എന്തെങ്കിലും ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ അത് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം എന്താണെന്നറിയോ, അത് നമ്മളിങ്ങനെ താഴോട്ടൊക്കെ വെച്ച് കാണാതെ പോയി മറന്നൊക്കെ പോവും. അപ്പോൾ അതൊക്കെ എപ്പോഴും നമുക്ക് എടുക്കാൻ പാകത്തിനുള്ള സ്ഥലത്ത് വെക്കുവാണെങ്കിൽ നമ്മളത് മറക്കില്ല, പെട്ടെന്ന് എടുക്കാനും പറ്റും. പിന്നെ വെജിറ്റബിൾസ്, അത് വെക്കുമ്പോൾ നമ്മൾ ആ ട്രെയിലൊന്ന് ടിഷ്യൂ വിരിച്ചിട്ട് വെക്കുക. നമ്മൾ ഇത് ചീത്തയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു ടിഷ്യൂ വെച്ചിട്ട് വിരിക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. പിന്നെ നാരങ്ങ, അത് ഓരോന്നും പേപ്പർ അല്ലെങ്കിൽ ടിഷ്യൂ വെച്ചിട്ട് പൊതിഞ്ഞ് നല്ല പോലെ സിബ്ലോക്കിലാക്കി വെക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ ഓരോന്ന്. അപ്പോൾ നമ്മുടെ നാരങ്ങ കുറേ നാൾ ലാസ്റ്റ് ചെയ്യും, ചീത്തയാവത്തില്ല, നമ്മൾ ഉണങ്ങിപ്പോകത്തില്ല നാരങ്ങ. ഓരോന്നും പേപ്പറിലാക്കി ഓരോന്ന് പൊതിഞ്ഞിട്ട് ഒന്ന് അടച്ചു വയ്ക്കുവാണെങ്കിൽ വളരെയധികം നല്ലതാണ്. പിന്നെ ഉള്ളത് ഇതേപോലെ വെജിറ്റബിൾസ് എല്ലാം ടിഷ്യൂ വിരിച്ചിട്ട് വയ്ക്കുക. പിന്നെ ഇതുപോലെ നമ്മൾ പകുതി മുറിച്ചതൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ക്ലിംഗ് റാപ്പ് ചെയ്യുക. അതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ സാധാ പ്ലാസ്റ്റിക് പേപ്പറുകൾ, ടിഷ്യൂകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പൊതിഞ്ഞിട്ട് വയ്ക്കുക, സിപ്ലോക്ക് ബാഗിൽ വയ്ക്കുക. അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലെങ്കിൽ സാധാ കവറിലാണെങ്കിലും നിങ്ങൾ പൊതി അടച്ച് വയ്ക്കുക, അതിങ്ങനെ തുറന്ന് വയ്ക്കാതെ ഇരിക്കുക. അപ്പോൾ നമ്മളത് വാടിപ്പോവും, ചീത്തയായി പോവും. അപ്പോൾ ചെറിയ പീസസ് എടുത്തതിന് ശേഷം അതും ഇതേപോലെ അടച്ച് വയ്ക്കാം. ഇത് നമ്മുടെ ഏറ്റവും അവസാനത്തെ ലെയർ. അതിൽ ഫ്രൂട്ട്സാണ് കേട്ടോ വയ്ക്കുന്നത്. ഫ്രൂട്ട്സും കുറച്ച്
മസാലകളും പിന്നെ ബ്രെഡ് അതൊരു ബാസ്ക്കറ്റിലാക്കിയിട്ടാണ് വെച്ചത് ബ്രെഡ് അതുപോലെ നമുക്ക് ആ ഒരു സൈഡിൽ ഒതുങ്ങിയിരുന്നോളും പിന്നെ ദോശമാവ് തൈര് അതൊക്കെ ലാസ്റ്റ് ആ ഒരു ട്രെയിൽ വെച്ചുകൊണ്ട് നമുക്ക് അതും ഒതുങ്ങി കിട്ടും പിന്നെ ഫ്രൂട്ട്സും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതും മസാലകളൊക്കെ ഒരു സൈഡിലോട്ടാക്കി കുറച്ചുകൂടി ഗാർലിക് പൗഡർ ജിഞ്ചർ പൗഡർ അങ്ങനെ കുറേ മസാലകളുണ്ട് അതെല്ലാം ഒരു സൈഡിലാക്കി ഫ്രൂട്ട്സും ഇപ്പറ സൈഡിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു ടിഷ്യൂ വിരിക്കുകയാണെങ്കിൽ അത് ചീത്തയാവത്തില്ല നല്ല ഫ്രഷായിട്ട് തന്നെ നമുക്ക് അതിലിരിക്കും ഇനിയിപ്പം മല്ലിയില പുതിന ഇല അങ്ങനത്തെ ഇലകളുണ്ടെങ്കിൽ അതും നമ്മളൊരു ടിഷ്യൂ പൊതിഞ്ഞിട്ട് സിപ് ലോക്കിലാക്കുകയോ അല്ലെങ്കിൽ ഒരു കുഞ്ഞു ബോക്സിലാക്കി വെക്കുകയാണെങ്കിൽ അതും വാടി പോവാതെ ഇരിക്കും നമുക്കത് കുറേ നാൾ ലാസ്റ്റ് ചെയ്യും ഇതുപോലെ പഴം ഉണ്ടെങ്കിൽ അതും ഒന്ന് മൂടി കെട്ടിയിട്ട് ടിഷ്യൂ വെച്ചിട്ട് കെട്ടിയിട്ട് ഒന്ന് വെക്കുകയാണെങ്കിൽ ഇതും നല്ലപോലെ ഫ്രഷായിട്ട് തന്നെ ഇരിക്കും അപ്പം നമ്മുടെ ഫ്രിഡ്ജിൻ്റെ താഴ്ഭാഗം ഏകദേശം നല്ല രീതിയിൽ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് എല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ടൊന്ന് സെറ്റാക്കി വെച്ച് കഴിഞ്ഞു ഇനി നമ്മുടെ മെയിൻ പരിപാടി മുകളിൽ ഫ്രീസറിലാണ് കേട്ടോ അത് ഒരു ഒന്നൊന്നര പരിപാടിയാണ് കാരണം മീൻ ഇറച്ചിയൊക്കെ നമുക്ക് ഒന്ന് നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യണമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പം അതും നമ്മുടെ ഫ്രീസറിലോട്ട് പോവാം അതിൽ ഇനിയൊന്ന് കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ ഫ്രീസറിൽ സൈഡിലുള്ള പണ്ട് നേരത്തെ ഇറച്ചിയൊക്കെ വെക്കുമായിരുന്നു കേട്ടോ ഇപ്പോൾ ഈ തവണ നമ്മൾ ഓർഗനൈസ് ചെയ്തപ്പോൾ തീരുമാനിച്ചു സൈഡിൽ ഇറച്ചി മീനുകളൊന്നും വെക്കരുത് കാരണം അത് നമ്മളവിടെ ഐസ്ക്രീം അങ്ങനെ അല്ലെങ്കിൽ ഫ്രീസറിൽ വെക്കാൻ പറ്റുന്ന വേറെ എന്തൊക്കെ സാധനങ്ങൾ ചീസ് അങ്ങനെയുള്ള സാധനങ്ങൾ വേറെ ഇറച്ചി മീൻ മാക്സിമം ഒഴിവാക്കുക ഇതുപോലത്തെ സൈഡിലുള്ള ട്രെയിൽ വെക്കാതിരിക്കുക അതിലേക്ക് കുറച്ച് വെള്ളം ഇറച്ചിയുടെ വെള്ളം അല്ലെങ്കിൽ മീനിൻ്റെ അതൊക്കെ വരും അപ്പോൾ അതൊക്കെ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക പിന്നെ ഇതുപോലത്തെ ഫ്രോസൺ ഐറ്റംസ് സ്മൈലി അങ്ങനത്തെ നെഗറ്റ്സ് അതെല്ലാം ഓരോ സിപ് ലോക്കിലാക്കി ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്തിട്ട് ഒരു സൈഡിലോട്ട് ഒതുക്കി വെച്ചു കേട്ടോ നമുക്ക് എടുക്കാൻ എളുപ്പത്തിനാണ് അങ്ങനെ ഒരു സൈഡിലോട്ട് ഒതുക്കി വെച്ചത് പിന്നെ നമ്മുടെ ഐസും അതും ഒരു സിപ് ലോക്ക് ബാഗിലാക്കി എടുത്ത് വെച്ചു പിന്നെ മെയിനായിട്ടുള്ള സംഭവം മീനാണ് അത് ഞാൻ ഇതുപോലത്തെ ട്രേ ഞങ്ങൾ ഇത് മേടിക്കാനായിട്ട് കിട്ടും ഇതിപ്പോൾ ചിക്കൻ ബ്രസ്റ്റ് വാങ്ങിയപ്പോൾ കിട്ടിയ ട്രേ ആണ് കേട്ടോ ആ ട്രേ തന്നെ മീൻ ഓരോ ദിവസത്തിന് ആവശ്യത്തിനനുസരിച്ച് ഇതുപോലെ ആക്കിയിട്ട് ഒന്ന് പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് വ്രാപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ക്ലിംഗ് വ്രാപ്പ് ചെയ്യാം പിന്നെ ആവശ്യത്തിനുള്ള ചിക്കൻ മട്ടൺ അതൊക്കെ ഓരോരോ ബോക്സിലാക്കി വയ്ക്കുക നമ്മൾ ഓരോ ദിവസം എടുക്കാൻ പാകത്തിന് വയ്ക്കാൻ വെച്ചു ഓരോന്ന് മട്ടനും ചിക്കനും ബീഫൊക്കെ എല്ലാം രണ്ട് രണ്ട് ബോക്സിലാക്കി വെച്ചു പിന്നെ മീനും ഇതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രെയിലാക്കി വെച്ചു ബാക്കി വൃത്തിയാക്കൽ പിറ്റേ ദിവസമാണ് കേട്ടോ ചെയ്തത് കാരണം പിറ്റേ ദിവസം കുറച്ച് മീൻ ഫ്രഷായിട്ട് വാങ്ങി അപ്പോൾ അതുകൂടി വെക്കാമെന്ന് കരുതി അത് ഞങ്ങൾ കുഞ്ഞ് പ്ലാസ്റ്റിക് ബോക്സസിൽ വെള്ളം നിറച്ച് വെച്ചു കാരണം അത് കുറച്ച് നാൾ ലാസ്റ്റ് ചെയ്താലും നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും നമുക്കതൊന്ന് ഒതുങ്ങി ഫ്രിഡ്ജിൽ ഇരിക്കുകയും ചെയ്യും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് പ്ലാസ്റ്റിക് ബോക്സസിലാക്കി വെച്ചാൽ പിന്നെ ബാക്കിയുള്ള മീൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലിംഗ് റാപ്പ് ചെയ്ത് തന്നെ വെച്ചു അങ്ങനെ നമ്മുടെ ഫ്രീസറും ഏകദേശം എല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട് മീനും ഇറച്ചി ഡെയിലി നമുക്ക് എടുക്കാൻ പാകത്തിന് എല്ലാം ആക്കി വെച്ചു അങ്ങനെ ഏകദേശം നമ്മുടെ ഫ്രിഡ്ജ് നല്ലപോലെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തന്നെ ഈ രീതിയിൽ തന്നെ ഓർഗനൈസ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല കാരണം എല്ലാവർക്കും പലതരം കാഴ്ചപ്പാടാണ് അപ്പം ഞാൻ കാണിച്ച എന്തെങ്കിലും ടിപ്പ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ട്രൈ ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക മറ്റൊരു വീഡിയോ കാണുന്നവരെ താങ്ക് യു